നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ രാത്രിയിലെ അവിടുത്തെ അത്ഭുതകരമായ ദൈവത്തിൻ്റെ പരിപാലനത്തിനായിട്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. അതിശക്തമായ മഴയായിരുന്നു രാത്രി, എന്നാൽ ദൈവത്തിൻ്റെ പരിപാലനം ധാരാളമായി ഉണ്ടായിരുന്നു, കരുതി അതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഭക്തന്മാരെ അതിരാവിലെ എന്ത് ചെയ്തിരുന്നു എന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ടായിരുന്നു ഓർക്കുന്നത്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലാണ്. എരിഹോവിൻ്റെ മതില് അതിന് ചുറ്റും ആ മതിൽ വീഴുന്നതിന് വേണ്ടി, എരിഹോവിൻ്റെ മതിൽ തകരുന്നതിന് വേണ്ടി അധികാലത്തെ യോശുവ, അങ്ങനെയാണ് വായിക്കുന്നത്, യോശുവ അധികാലത്തെ എഴുന്നേറ്റ് പുരോഹിതന്മാരെ ഹോവയുടെ പെട്ടകം എടുത്തു. 7 പുരോഹിതന്മാരെ ഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചു. കാഹളം ഊതിക്കൊണ്ട് നടന്നു. ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം ഹോവയുടെ പെട്ടകത്തിൻ്റെ പിന്നാലെ നടന്നു. 7 ദിവസം ജയത്തിൻ്റെ ഒരാഴ്ച അധികാലത്തെ എഴുന്നേറ്റ് ഹോവയുടെ പെട്ടകം എടുത്തു. അത് ചിന്തയതാണ്. ഇങ്ങനെയുള്ളവരെ ഇത് വളരെ കലുഷിതമായ അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ അത് വൈഷമ്യത്തിലാണ് ഇപ്പോൾ ജനം. ദൈവജനവും വിഭിന്നരല്ല. കർത്താവിനെ സ്നേഹിക്കുന്ന പല ഭക്തന്മാരും ചില കുടുംബങ്ങളൊക്കെ തന്നെ ഭൂമിയിൽ നിന്ന് ഈ മഹാമാരിയാൽ മാറ്റപ്പെട്ടു. ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇപ്പോൾ ദൈവജനം ഉണർന്ന് പെട്ടകമെടുത്ത് ജയത്തിന് വേണ്ടി അധികാരത്തെ എഴുന്നേറ്റ് ഇത് ജയത്തിൻ്റെ ഒരു ആഴ്ചയായി, ഒരു ദിവസമായി കരുതി. ഒരു ദിവസമല്ല, നമുക്ക് തരുന്ന ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളും കർത്താവിനെ ഉയർത്തുവാൻ, ഈ വലിയ പ്രതിസന്ധി അതിജീവിക്കുവാൻ പ്രാർത്ഥിക്കുക. യോശുവ ചെയ്തതുപോലെ ആ മതിൽ വീഴുന്നതുവരെ എന്നാണ്, വലിയ ജയമുണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. അധികാലത്ത് എഴുന്നേറ്റ് എരിഹോവും അതിന് ചുറ്റും നടന്നു. അവർ ബലമൊന്നും ആരും ഉന്തി നോക്കിയൊന്നുമില്ല. കൈപ്രയോഗമൊന്നും ആവശ്യം വന്നില്ല. അവർ ചെയ്തൊരു കാര്യമുള്ളൂ, പെട്ടകം അതിന് മുൻപേ, കാഹളം അതിന് പിന്നിൽ, ജനം ഹോവയ്ക്കും എന്ന് ആർത്തുകൊണ്ടിരുന്നു. ആ കാഹളത്തിന് ശബ്ദം, നമുക്ക് ജയത്തിൻ്റെ കാഹളം കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാവിലത്തെ പ്രഭാതഗീത, ഒരു സ്തോത്രഗീതം പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് വളരെ പരിചയമുള്ള 103-ാം സങ്കീർത്തനം ആസ്പദമാക്കി സൈമൺ സാറ് പാടിയിട്ടുണ്ട്. നമ്മൾ ആത്മീയത ഇപ്പോഴത്തെ പുസ്തകത്തിലെ 1-ാമത്തെ പാട്ട് ഹൃദയം നിറഞ്ഞ ദൈവത്തിന് നന്ദി അറിയിക്കുന്ന ഒരു പാട്ടാണ്. വാഴ്ത്തുക നീ മനമേയൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേയൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക താൻ ശുദ്ധ നാമത്തെ പേർത്തും, വാഴ്ത്തുക താൻ ശുദ്ധ നാമത്തെ പേർത്തും, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തും, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തും, വാഴ്ത്തുക നീ മനമേയൻ പരനെ, വാഴ്ത്തുക നീ മനമേ, നിന്നാകൃത്യം പരനോക്കെയും പോക്കി, നിന്നാകൃത്യം പരനോക്കെയും പോക്കി, തിന്നമരോഗങ്ങൾ നീക്കി നന്നാക്കി, തിന്നമരോഗങ്ങൾ നീക്കി നന്നാക്കി, വാഴ്ത്തുക നീ മനമേ
പരനെ വാഴ്ത്തുക നീ മനമേ, നന്മയാൽ വായിക്കവൻ തൃപ്തിയെ തന്നോ, നന്മയാൽ വായിക്കവൻ തൃപ്തിയെ തന്നോ, നവ്യമാക്കുന്നു നിന്യൗവനമിന്ന്, നവ്യമാക്കുന്നു നിന്യൗവനമിന്ന്, വാഴ്ത്തുക നീ മനമേയൻ, പരനെ വാഴ്ത്തുക നീ മനമേ, മക്കളിൽ കാരുണ്യം താഹതനെന്നോണം, മക്കളിൽ കാരുണ്യം താഹതനെന്നോണം, ഭക്തരിൽ വാത്സല്യവാനവനൂനോ, ഭക്തരിൽ വാത്സല്യവാനവനൂനം, വാഴ്ത്തുക നീ മനമേയൻ, പരനെ വാഴ്ത്തുക നീ മനമേ, പുല്ലിനോ തുല്യമേ ജീവിതം വയലിൽ, പുല്ലിനോ തുല്യമേ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പോകുന്നതുലവിൽ, പൂവെന്ന പോലിതു പോകുന്നതുലവിൽ, വാഴ്ത്തുക നീ മനമേയൻ, പരനെ വാഴ്ത്തുക നീ മനമേ, തന്നെയമങ്ങളെ കാത്തിടുന്നോർക്കും, തന്നിയമങ്ങളെ കാത്തിടുന്നോർക്കും, തന്നുടെ ദാസർക്കും തന്തയ കാക്കും, തന്നുടെ ദാസർക്കും തന്തയ കാക്കും, വാഴ്ത്തുക നീ മനമേയൻ, പരനെ വാഴ്ത്തുക നീ മനമേ, നിത്യരാജാവിവനോർക്കുകിൽ സർവ, നിത്യരാജാവിവ ഓർക്കുകിൽ സർവ, സൃഷ്ടികളും തുതിക്കും യഹോവ, സൃഷ്ടികളും തുതിക്കും യഹോവ, വാഴ്ത്തുക നീ മനമേയൻ, പരനെ വാഴ്ത്തുക നീ മനമേ. ഹല്ലേലൂയ. എന്നെ യഹോവയെ വാഴ്ത്തുക ഉപകാരമൊന്നും മറക്കരുത്. ഈ പ്രഭാതത്തിലും അവനെല്ലാം നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വം കരേറ്റി അവനെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.